പി ദിവ്യയെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴി മലയാളപ്പുഴയിലെ ADM കുടുംബം തള്ളിക്കളയുന്നു. ജില്ലാ കളക്ടറുടെ ശരീരഭാഷ കാണുമ്പോൾ ചില സംശയങ്ങൾ വരുന്നെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ 24 പറഞ്ഞു. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞുവെന്ന ജില്ലാ കളക്ടറുടെ മൊഴി കള്ളമാണെന്നും മഞ്ജുഷ ആവർത്തിച്ച് പറയുന്നു. ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ, കോന്നി തഹസിൽദാർ കൂടിയായ മഞ്ജുഷ 24 ചേരുകയാണ്. മേഡം, ഇപ്പോൾ ഇന്ന് മരണം നടന്ന് 18 കഴിഞ്ഞിരിക്കുന്നു. അപ്പം കളക്ടറുടെ ഒരു മൊഴി അത് വളരെ നിർണായകമാണ്. അത് PP ദിവ്യയ്ക്ക് അനുകൂലമായൊരു നിലപാടായിരുന്നു. അത് ആ മൊഴി വ്യാജമാണെന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്? അദ്ദേഹം നവീൻ ബാബു എന്തായാലും കളക്ടറുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ യാതൊരു സാഹചര്യവും ഇല്ല. കാരണം കളക്ടറുമായിട്ട് ഒരു ആത്മബന്ധം അദ്ദേഹത്തിനില്ല, അത് ഉറപ്പാണ്. അതെനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഒരു ലീവ് ചോദിക്കാൻ പോലും മടിയുള്ള ഒരാളിനോട് ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യില്ല. മുമ്പ് എന്തെങ്കിലും ഇതേപോലെ ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നവീന? ഇല്ല, ദുരനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും കളക്ടറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ ഒരാളോട് ഇങ്ങനെ ഇത്രയും കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യം സംസാരിക്കില്ലെന്ന് ഉറപ്പാണ്? അത് തീർച്ചയായിട്ടും 100% ഉറപ്പാണ്. മാത്രമല്ല, ഈ കളക്ടർ ആദ്യം ഈ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ മൊഴി കൊടുത്തപ്പോഴൊന്നും ഇക്കാര്യം പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല, പിന്നീട് പോലീസിനോട് മാത്രമാണ് ഇത് പറയുന്നത്. മാത്രമല്ല, അത് കോടതി ഉത്തരവിലൂടെയാണ് പുറത്തു വരുന്നത് പോലും. അപ്പോൾ അതിലെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടാണ് കളക്ടർ ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. എന്താണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഈ കളക്ടർ പിന്നീട് വിളിച്ചിരുന്നോ മേഡത്തെ നേരിട്ട് ഈ മരണത്തിന് ശേഷം? ഇല്ല, ഒരു കത്ത് ഇവിടെ കൊടുത്തു വിട്ടു, അല്ലാതെ വിളിച്ചിട്ടില്ല. മേഡം തന്നെയാണ് വരണ്ട, സംസ്കാര ചടങ്ങുകൾക്ക് വരണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുന്നു. അതെ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, ആ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ കണ്ടല്ലോ, അത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒന്ന് അതിന് ശേഷം ഒന്ന് സമാധാനിപ്പിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഈ കളക്ടർക്കും അറിയാമായിരുന്നു PP ദിവ്യ വരുന്നുണ്ടെന്നും, അല്ലെങ്കിൽ കളക്ടറുടെ അനുമതി കൂടിയാണ് അവരവിടെ എത്തിയതെന്നും ഇത് പറഞ്ഞതെന്നും മേഡം വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയുള്ള നിയമ പോരാട്ടം എങ്ങനെയായിരിക്കും നടത്തുന്നത്? ഈ കൂടുതൽ പരാതികൾ എന്തെങ്കിലും കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടോ ഈ പ്രശാന്തിനെതിരെ അടക്കം? ഇല്ല, ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയാണോ മേഡം പോലീസിൻ്റെ? അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, നടക്കട്ടെ. ഓക്കെ. ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ കോന്നി തഹസിൽദാർ കൂടിയായ മഞ്ജുഷയാണ് 24 സംസാരിച്ചത്. അതായത് കളക്ടറുടെ ആ മൊഴി ഏറെ നിർണായകമാണത്. PP ദിവ്യയ്ക്ക് അനുകൂലമാണ്. അജീഷ് ജയകുമാറാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജയകുമാർ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. അജീഷ് ജയകുമാർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മഞ്ജുഷ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ സംശയം തോന്നുന്നു. ഒരു കാരണവശാലും ഒരു ആത്മബന്ധം ജില്ലാ കളക്ടറുമായി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോടൊന്നും തുറന്നു പറയാനുള്ള സാധ്യതയുമില്ല എന്ന് അവർ അസന്നിഗ്ധമായി പറയുകയാണ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെ. എന്തായാലും ഈ ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആവർത്തിച്ച് പറയുന്നത് കളക്ടറുടെ ആ മൊഴി, അതായത് തെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു തന്നോട് ചേംബറിൽ വെച്ച് പറഞ്ഞുവെന്ന ആ മൊഴി അത് നുണയാണെന്ന് ആവർത്തിക്കുകയാണ് മഞ്ജുഷ. ഒപ്പം തന്നെ അവർ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, കളക്ടർ ആവർത്തിച്ച് നിരസിക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ ക്ഷണിച്ചിട്ടല്ല PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ ഈ യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തിയത്, അവർ അല്ലാതെ ആ കയറി വന്നതാണെന്നാണ് കളക്ടർ ആവർത്തിച്ച് മൊഴി നൽകിയത്. പക്ഷേ ഈ കുടുംബത്തിന് അതിൽ ചില സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് ഈ യാത്രയപ്പ് ചടങ്ങിൽ ഈ ADM അപമാനിച്ചുകൊണ്ടുള്ള PP ദിവ്യയുടെ പ്രസംഗം നടക്കുമ്പോൾ ഈ കളക്ടർ അരുൺ കെ വിജയൻ്റെ ഒരു ശരീരഭാഷയായിരുന്നു. അദ്ദേഹം മുഖം പൊത്തി ഒരു കൈകൊണ്ട് മറച്ചുകൊണ്ട് ആ ചിരിച്ചുകൊണ്ടായിരുന്നു ഈ പ്രസംഗമൊക്കെ ആ കേട്ടുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം. പക്ഷേ ഈ സമയം തൻ്റെ ഭർത്താവ് തൊട്ടടുത്ത് ആ തളർന്നിരിക്കുകയായിരുന്നു. അത് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തൻ ഒരുപാട് വേദനിച്ചുവെന്നും, ഒരുപക്ഷേ ഈ യാത്രയപ്പ് ചടങ്ങിന് ശേഷം ദിവ്യ പുറത്തു പോയതിന് ശേഷം ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ തൻ്റെ ഭർത്താവിന് നഷ്ടമാകില്ലായിരുന്നുവെന്നും മഞ്ജുഷ പറയുന്നുണ്ട്. എന്തായാലും നിലവിലുള്ള അന്വേഷണത്തോട് അവർ തൃപ്തി ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ, ആ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും മഞ്ജുഷ പറയുന്നുണ്ട്. നിലവിൽ ഈ അരുൺ കെ വിജയൻ്റെ ഈ മൊഴിയാണ് ഏറെ നിർണായകം. അത് ഇന്ന് കോടതിയിൽ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക എന്ന് വ്യക്തമല്ല. എന്തായാലും
ഈ ആദ്യഘട്ട അന്വേഷണത്തിൽ, അതായത് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഒന്നും അരുൺ കെ വിജയൻ ഈ മൊഴിയെക്കുറിച്ച് പറയുന്നില്ല, പുറത്തു വന്ന വിവരങ്ങളിൽ ഒന്നുമില്ല, മാധ്യമങ്ങളെ കാണുമ്പോഴും അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലൂടെയാണ് പുറത്തു വന്നത്. അത് ADM ഈ യാത്രയപ്പ് ചടങ്ങിന് ശേഷം തൻ്റെ ചേംബറിലെത്തി തനിക്ക് തെറ്റിപ്പോയെന്ന ആ കാര്യം പറഞ്ഞുവെന്നാണ് ഈ കോടതിയുടെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ആരോപണം കളക്ടറുടെ ഈ മൊഴി കുടുംബം പൂർണ്ണമായും തള്ളുകയാണ്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ ആണ് മലയാളപ്പുഴയിൽ നമുക്കൊപ്പം ചേർന്നത്.